നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിൽ എത്തിക്കാൻ പറ്റുമോ? ഐ മീൻ, നിങ്ങളുടെ ഇൻറ്റൻഷൻ ഈ ഭക്ഷണത്തിലൂടെ അയാളിലെത്തിക്കാൻ പറ്റുമോ നേരിട്ട് പറയാതെ? തീർച്ചയായിട്ടും പറ്റും. കാരണം നിങ്ങളുടെ ചിന്ത എന്ന് പറയുന്ന ഒരു ഊർജ്ജമാണ്, ഭക്ഷണം എന്ന് പറയുന്നതും ഒരു ഊർജ്ജമാണ്. അപ്പോൾ നമുക്ക് ആ ഊർജ്ജത്തിലേക്ക്, ചിന്ത എന്ന് പറയുന്ന ഊർജ്ജത്തെ സന്നിവേശിക്കാൻ വേണ്ടി സാധിക്കും, അത് മറ്റുള്ളവരിലെത്തിക്കാൻ വേണ്ടി സാധിക്കും. പ്രാചീന കാലം മുതലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ആധുനിക സയൻസിലും ഇത് തന്നെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ ഈ കാര്യങ്ങളൊന്നും ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഇത് ഒരു വീട്ടിൽ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം? ഒരമ്മയ്ക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ് തൻ്റെ മകൻ ബേക്കറി പലഹാരങ്ങളോടുള്ള അവൻ്റെ ഇഷ്ടം കുറയണം. ഓക്കെ, അല്ല, പല വീടുകളിലും ഈ ഒരു പ്രശ്നം, നിങ്ങൾ ഫാസ്റ്റ് ഫുഡോടും ഒക്കെ ആയിരിക്കും കുട്ടികൾക്ക് ഭയങ്കര താല്പര്യം. അത് അവർക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ടാവും, പൊണ്ണത്തടി, അതുപോലെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അമ്മമാർക്ക് ഭയങ്കര ആഗ്രഹമുണ്ടാവും ഇങ്ങനെ ആ കുട്ടി നല്ല ഹെൽത്തി ആയിട്ട് തിരിച്ചു വരണം. അപ്പോൾ അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ട് അവൻ തിരിച്ചു വരണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവന് ഈ പറയുന്ന ബേക്കറി പലഹാരങ്ങളോട് ഒരു വെറുപ്പ് തോന്നണം എന്ന അമ്മ അവന് കൊടുക്കുന്ന ഭക്ഷണത്തിൽ നിരന്തരം ഇൻറ്റൻഷൻസ് കൊടുത്താൽ, അവൻ കുടിക്കുന്ന വെള്ളത്തിൽ നിരന്തരം അമ്മ ആ ഇൻറ്റൻഷൻ കൊടുത്താൽ, ഒരു 21-30 ദിവസത്തിനുള്ളിൽ തന്നെ അവനിൽ അത് പ്രകടമായ മാറ്റങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. വേറെ ഉദാഹരണം പറഞ്ഞാൽ, കുടുംബത്തിൽ അച്ഛൻ ഭയങ്കര മദ്യപാനിയാണെന്ന് വെച്ചോളൂ, അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമാണ് അദ്ദേഹം മദ്യപിക്കാതിരിക്കണം എന്നുള്ളത്. അപ്പോൾ അമ്മ നിരന്തരം അദ്ദേഹത്തിന് കൊടുക്കുന്ന ഭക്ഷണത്തിലായാലും ഓക്കെ മറ്റ് പാനീയങ്ങളിലായാലും നിരന്തരം ഈ ഇൻറ്റൻഷൻ നേരിട്ട് പറയാതെ ഇൻറ്റൻഷൻ വെള്ളത്തിനോട് അല്ലെങ്കിൽ ആ ഭക്ഷണ പദാർത്ഥങ്ങളോട് കൊടുക്കുകയാണ്. അദ്ദേഹം, എൻ്റെ ഭർത്താവ് മദ്യത്തെ വെറുക്കുന്നു. ഈ ഇൻറ്റൻഷൻ നിരന്തരം കൊടുക്കുമ്പോൾ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹം മദ്യത്തിന് വെറുക്കുന്നൊരു സാഹചര്യത്തിലോട്ട് വരുന്ന കാണാൻ വേണ്ടി പറ്റും. വളരെ പവർഫുള്ളായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്, നിങ്ങളത് പ്രാവർത്തികമാക്കോളൂ. നിങ്ങൾക്ക് തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. ഉദാഹരണത്തിന്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഗസ്റ്റാണ് വരുന്നതെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നിങ്ങൾക്ക് അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കാനുള്ള താല്പര്യമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ആ ഭക്ഷണം നല്ല രീതിയിൽ അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവർ വളരെ എൻജോയ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് നിങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കുന്നതും അത് പാചകം ചെയ്യുന്നതൊക്കെ എങ്കിൽ തീർച്ചയായിട്ടും അവർ ഹൃദ്യമായ ഭക്ഷണമായിരിക്കും അത്, അവർ നന്നായിട്ട് ആസ്വദിക്കുന്നത് കാണാം. അതുപോലെ ചില ഗസ്റ്റുകൾ വരുമ്പോൾ, ഓ വരുന്നുണ്ടല്ലോ, വല്ലതും കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടൊക്കെ നമുക്ക് ചിലപ്പോൾ ചെയ്യേണ്ടി വരും അല്ലേ. അങ്ങനെയുള്ള ആൾക്കാർ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ആ ഒരു ഇൻറ്റൻഷൻ ഇതിൽ കാണാൻ പറ്റും. ഒന്നുകിൽ ഉപ്പ് കൂടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എരി കൂടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പുളി ഇട്ടിട്ടുണ്ടാവില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ അതിലുണ്ടാവും. സോ നമ്മളുടെ ഉദ്ദേശങ്ങൾ, മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ, എനർജി തീർച്ചയായിട്ടും ഭക്ഷണ പദാർത്ഥങ്ങളിലേക്കും പാനീയങ്ങളിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ വളരെ ഭക്തിയോട് കൂടി, അല്ലെങ്കിൽ വളരെ കാമായി, വളരെ റിലാക്സ്ഡ് ആയിട്ട് ഒരു വീട്ടമ്മ അല്ലെങ്കിൽ വീട്ടിൽ പാചകം ചെയ്യുന്ന ആൾക്കാർ ഇടപെടുമ്പോൾ ഹൃദ്യമായ ഭക്ഷണം കിട്ടും, ആരോഗ്യത്തോടുകൂടി നിൽക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ അവിടെ അസ്വസ്ഥതയുണ്ടാകുമ്പോൾ, ആ ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് അസ്വസ്ഥതയും മാനസികമായ വിഷമങ്ങളും ഉണ്ടാകുമ്പം അത് ആ കഴിക്കുന്നവരിലേക്കും പടരുന്നത് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത് നമുക്ക് വളരെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം. നമ്മൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് ഈ ഇൻറ്റൻഷൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിനോട് നേരിട്ട് പറയാൻ പറ്റില്ല, ഒരു കാര്യം അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നുള്ളത് പരീക്ഷിച്ച് ചെയ്യുക. കാരണത്തിൽ ആഗ്രഹിക്കുന്നൊരു വസ്ത്രം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിരന്തരം അത് പരീക്ഷണം എന്നുള്ള രീതിയിൽ ചെയ്ത് നോക്കൂ. ഭാര്യയ്ക്ക് ആ നിരന്തരമായിട്ട് ആ ഭക്ഷണത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഭർത്താവ് അത്ഭുതകരമായ രീതിയിൽ ഇത് വാങ്ങിച്ച് കൊണ്ടുവരുന്നത് കാണാൻ വേണ്ടി സാധിക്കും. അപ്പം ഏത് രീതിയിലായാലും നിങ്ങൾ ഭക്ഷണം കൈകാര്യം ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഇൻറ്റൻഷൻസ് അത് നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുമ്പം സഫലമായി വരുന്നത് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും നമ്മൾക്കുണ്ടാവേണ്ട മാനസികമായ ഊർജം വളരെ പോസിറ്റീവായിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത വീട്ടിലൊരു ചേച്ചിയുണ്ട്, അവർ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട മന്ത്രങ്ങളും അതുപോലെ സ്തോത്രങ്ങളൊക്കെ ജപിച്ചുകൊണ്ട് അല്ലെങ്കിൽ കേട്ടുകൊണ്ടാണ് ചെയ്യുന്നത്. സത്യത്തിൽ അവിടെ പോയി നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുമ്പം ഹൃദ്യമായ രുചിയാണ് ഉണ്ടാവാറ്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ഇല്ലേ? ഓക്കെ, അപ്പോൾ അത് അവർക്കുള്ള ഇഷ്ടമാണ്. ചില ആൾക്കാർ നമ്മൾ വളരെ കൈപ്പുണ്യുള്ളവരാണെന്ന് പറയും. ഈ കൈപ്പുണ്യം എന്ന് പറഞ്ഞാൽ എന്താണ്?
അവർക്ക് ആ ഭക്ഷണം ഉണ്ടാക്കാൻ ഭയങ്കര താല്പര്യമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആ താല്പര്യത്തെ കൈപുണ്യമായി വന്ന് ഭവിച്ചതാണ്. അപ്പോൾ ആ ഇഷ്ടം എന്നാൽ ചില ആൾക്കാർ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ എന്ന് വിചാരിച്ച് ചെയ്യുമ്പോൾ അത് യാന്ത്രികമാകുന്നു, അത് നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ ഇത്ര ഈ ഭക്ഷണത്തിലൂടെയും പാനീയങ്ങളിലൂടെയൊക്കെ നമുക്ക് ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള ഒരു വളരെ അത്ഭുതകരമായ കാര്യം നമ്മുടെ രക്ഷിതാക്കൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇൻറ്റൻഷൻസ് ഭക്ഷണത്തിൽ കൊടുത്തിട്ട് നിങ്ങളുടെ കുട്ടികളെ വളർത്തിയെടുത്തുകൂടാ? വലിയൊരു സാധ്യതയല്ലേ ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് തുറന്നു തരുന്നത്? അതുകൊണ്ട് പരീക്ഷിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, പരീക്ഷിച്ച് നിങ്ങൾക്ക് നോക്കിയെടുക്കാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക, എന്നിട്ട് ഈ അത്ഭുതം മറ്റുള്ളവരിലോട്ട് കൂടി പറഞ്ഞു. ഇത് അത്ഭുതമല്ല, കറക്റ്റായിട്ടുള്ള സയൻസാണ്. അതുകൊണ്ട് പ്രാവർത്തികമാക്കുക, ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ, നല്ല കാര്യങ്ങളിലേക്ക് ഓക്കെ നല്ല കാര്യങ്ങളിലേക്ക് പ്രയോജനപ്പെടുത്താൻ ഈ ടെക്നിക്ക് ഉപയോഗപ്പെടുത്തുക. വിജയാശംസകൾ. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, എല്ലാ ദിവസവും രാവിലെ 5:30 to 6 നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എന്നോടൊപ്പം മെഡിറ്റേഷൻ ചെയ്യാം. സൂമിലൂടെ മെഡിറ്റേഷനും ഒരു 15 വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ജീവിതത്തെ മാറ്റിമറിക്കുന്ന മോട്ടിവേഷണൽ സ്പീച്ചും ഉണ്ടാവുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.